എൽ ഡി സി പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിട്ടേ ഏകദേശം ഒരു മാസമായി സിലബസിൽ പറയുന്ന ഇംഗ്ലീഷ് മാത്സ് മലയാളം എത്രത്തോളം കവറായി എന്നൊന്ന് ആലോചിച്ച് നോക്കുക അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ എടുക്കുമ്പോൾ എത്രത്തോളം നമ്മൾ പഠിച്ചു എത്ര സുപ്രധാന നിയമങ്ങൾ പഠിച്ചു ഇതൊന്നും ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യമായിട്ട് കണക്കാക്കണ്ട നിങ്ങളുടെ മനസാക്ഷിയോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ അതിന് കറക്റ്റായിട്ടൊരു ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിയായ ദിശയിലാണ് പഠിക്കുന്നത് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ ഉഴപ്പാണ് ഞാൻ എല്ലാവരും ഉദ്ദേശിച്ചല്ല ഇത് പറഞ്ഞത് ചില ആളുകൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് ചുറ്റുമുള്ള വായനശാലകളിൽ അതുപോലെ നമുക്ക് ചുറ്റുമുള്ള കമ്പൈൻഡ് സ്റ്റഡി ഗ്രൂപ്പുകളിൽ അവിടെയെല്ലാം കുട്ടികളിരുന്ന് നന്നായി വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് ഇവരെ കൂടാതെ ചില ഉഴപ്പമാരുമുണ്ട് അവരെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത് അതായത് നമ്മൾ ഈ ഉദ്യോഗാർത്ഥികളെ എടുത്തു കഴിഞ്ഞാൽ അവരെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം ഒന്നാമത്തെ വിഭാഗം കൃത്യമായിട്ട് ചിട്ടയായിട്ട് വ്യക്തമായിട്ട് കൂടി പഠിക്കുന്നവരാണ് രണ്ടാമത്തെ വിഭാഗക്കാർക്ക് എപ്പോഴും സംശയങ്ങളാണ് ആശങ്കകളാണ് അത് വേണോ ഇത് വേണോ ഇത് വേണോ അത് വേണോ അത് പരീക്ഷ തീരുന്നതുവരെയും അവർക്ക് ഡൗട്ട് തന്നെ ആയിരിക്കും ഇനി മറ്റൊരു വിഭാഗക്കാരുണ്ട് കഴിഞ്ഞ മാസം നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഭയങ്കര പഠിത്തമായിരുന്നു പിന്നെ 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 ഡൗണാണ് അവരെയാണ് നമ്മൾ ഈ ആരംഭശൂരത്വം ഉള്ളവരെന്ന് വിളിക്കുന്നത് അങ്ങനെയുള്ളവരുമുണ്ട് ഇനി ഇവർക്കെല്ലാവർക്കും ഒരു ആവേശം വരും എപ്പോഴാണ് പരീക്ഷയുടെ ഡേറ്റ് വന്നു കഴിയുമ്പോൾ പിന്നെ ഭയങ്കര പഠിത്തമാണ് ഓട്ടമായി ബഹളമായി പഠിക്കുന്നു ചില ആൾക്കാർ അതിൽ സക്സസ് ആവും ചിലർ പകുതി വഴിക്കാതെങ്ങിയിടും ഓ ഇനി വേണ്ട അടുത്ത എൽ ഡിക്ക് നോക്കാം എന്നുള്ള ലെവലിലേക്ക് വരും ഇതാണ് മൊത്തത്തിലുള്ള ഉദ്യോഗാർത്ഥികളുടെ ഒരു രീതി ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞ നന്നായി വർക്ക് ചെയ്യുന്നവർ എന്നൊരു വിഭാഗമുണ്ട് അവർക്കും ഒരു ചെറിയ പുഷ് കിട്ടിയാൽ നന്നായി പഠിച്ചു പോകും എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ആളുകളുമുണ്ട് ഇവർക്ക് രണ്ടുപേർക്കും പേർക്കും വേണ്ടിയിട്ട് ലക്ഷ്യ ഒരുപാട് കാര്യങ്ങൾ സൗജന്യമായി നൽകുന്നുണ്ട് ഈ സൗജന്യങ്ങളെല്ലാം നൽകുന്നത് ലക്ഷ്യയുടെ ടെലിഗ്രാം ചാനൽ വഴിയാണ് ലക്ഷ്യയുടെ ടെലിഗ്രാം ചാനലിൽ ഒരുപാട് ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ എൽ ഡി ക്ലർക്ക് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടി എൽ ഡി സി ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്നൊരു ഹെഡുണ്ട് ആ ഹെഡിലേക്ക് നിങ്ങൾ കയറി കഴിഞ്ഞാൽ ലക്ഷ്യയുടെ റാങ്ക് ഫയലിൻ്റെ ചില പോർഷൻസും ലക്ഷ്യയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബുക്കിൻ്റെ ചില പോർഷൻസും നിങ്ങൾക്കതിൽ കാണുവാൻ കഴിയും വെറുതെ അതിലത് പോസ്റ്റ് ചെയ്തിരിക്കുന്നതല്ല ഇതിൻ്റെ എല്ലാം എക്സാമും ഞങ്ങൾ നടത്തുന്നുണ്ട് അതായത് ഒരാൾ എൽ ഡി ക്ലർക്ക് പരീക്ഷ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നുണ്ട് എങ്കിൽ അയാളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ലക്ഷയുടെ റാങ്ക് ഫയലിലെ പോർഷൻസും ലക്ഷ്യയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബുക്കിൻ്റെ എക്സ്പ്ലനേഷൻ പോർഷൻസും ആ ഹെഡിൽ നിങ്ങൾക്ക് ആണ് മിഷൻ എൽ ഡി സി എന്ന ഹെഡിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് ഇവയെല്ലാം ലഭിക്കും അത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യാം ഇനി എല്ലാ ഉദ്യോഗാർത്ഥികളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പി എസ് സിയുടെ സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് എൽ ഡി ക്ലർക്ക് പരീക്ഷയുടെ സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ എസ് സി ആർ ടി ടോപ്പിക്കുകളെ സോർട്ട് ചെയ്ത് ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ അതായത് സിലബസിൽ പറയുന്ന എസ് സി ആർ ടി പോർഷൻസ് സയൻസ് ആവാം അതുപോലെ എക്കണോമിക്സ് ആവാം ജോഗ്രഫി ആവാം സ്കൂൾ ടെക്സ്റ്റരിലെ ചാപ്റ്റേഴ്സ് എടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഭാഗം കിടക്കുന്നത് അഞ്ചാം ക്ലാസ്സിലായിരിക്കാം അതിൻ്റെ കണ്ടിന്യൂഷൻ കിടക്കുന്ന ഏഴാം ക്ലാസ്സിലായിരിക്കാം പിന്നെ ഒമ്പതാം ക്ലാസ്സിലായിരിക്കാം ഇത് പോയി കണ്ടുപിടിക്കാനുള്ള മടി കൊണ്ട് ഞാൻ മടി എന്ന വാക്കേ ഉപയോഗിക്കത്തുള്ളൂ നമുക്കെല്ലാം ക്യാപ്സ്യൂൾ ആണ് ആവശ്യം അപ്പോൾ അങ്ങനെ മടിയുള്ളവർക്കും അല്ലാതെ കുറച്ചുകൂടെ എളുപ്പത്തിൽ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ലക്ഷ്യയുടെ എസ് സി ആർ ടി എൻ സി ആർ ടി എന്ന ഭാഗത്ത് അതായത് ടെലിഗ്രാം ചാനലിലുള്ള എസ് സി ആർ ടി എൻ സി ആർ ടി എന്ന ഭാഗത്തേക്ക് കയറിക്കഴിഞ്ഞാൽ ഇതെല്ലാം കറക്റ്റായി സിലബസ് അനുസരിച്ച് ഒരു ഇൻഡെക്സ് തന്നിട്ട് ആ ഇൻഡെക്സ് കഴിഞ്ഞ് ഓരോ ചാപ്റ്ററും പി ഡി എഫ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ് നിങ്ങൾ പോയി നോക്കേണ്ട ഭാഗത്തിൻ്റെ പേരാണ് എസ് സി ആർ ടി എൻ സി ആർ ടി കോർണർ ഇപ്പോൾ അതിൽ ഫിസിക്സ് എന്ന ഭാഗം എടുക്കുകയാണെങ്കിൽ അഞ്ചാം ക്ലാസ് മുതലുള്ള സ്കൂൾ ടെക്സ്റ്റിൽ പറയുന്ന ഫിസിക്സിൻ്റെ ഭാഗങ്ങൾ സിലബസ് അനുസരിച്ച് ക്രോഡീകരിച്ച് ഒരു ഇൻഡെക്സ് തന്ന ശേഷം മുഴുവൻ ഭാഗങ്ങളും പി ഡി എഫ് ആയി ഇട്ടിട്ടുണ്ട് അവ നോക്കി നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതുപോലെ എല്ലാ ചാപ്റ്ററും സയൻസ് ഇട്ടിട്ടുണ്ട് എക്കണോമിക്സ് ഇട്ടിട്ടുണ്ട് ജോഗ്രഫി ഇട്ടിട്ടുണ്ട് ഐ ടി വരെയുള്ള എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് അവിടെ കാണാം ഒരു ഉദ്യോഗാർത്ഥി എസ് സി ആർ ടി എൻ സി ആർ ടി പഠിക്കാൻ ശ്രമിച്ചാൽ അവർക്ക് വേണ്ടതെല്ലാം എസ് സി ആർ ടി എൻ സി ആർ ടി കോണർ എന്ന ഭാഗത്ത് ആണ് ഇതിനൊന്നും നിങ്ങൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പൈസയൊന്നും തരേണ്ടതില്ല ഇനി അടുത്ത മൂന്നാമത്തെ ഭാഗത്തേക്ക് വന്നാൽ ഏതൊരു ഉദ്യോഗാർത്ഥിയും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ടെൻത്ത് ലെവലിലെ എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളും അതായത് പി എസ് സി നടത്തുന്ന എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഒരുമിച്ച് കിട്ടിയിരുന്നെങ്കിൽ അത് ഓരോ ദിവസമായി വർക്കൗട്ട് ചെയ്ത് നോക്കാമായിരുന്നു ഇത് മിക്കവാറും എല്ലാവരുടെയും ആഗ്രഹമാണ് ഇതിനുവേണ്ടി പി എസ് സിയുടെ ഒഫീഷ്യൽ സൈറ്റിലേക്കാണ് പോകുന്നതെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് പോകണം ആൻസർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഭാഗത്ത് പോകണം പിന്നെ അത് ഒരുമിച്ച് വെച്ച് നോക്കണം അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പണിയാണ് അത്തരം ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്യം ചെയ്തിട്ടുള്ള മറ്റൊരു കാര്യമാണ് ടെൻത്ത് ലെവലിൽ നടത്തിയിട്ടുള്ള എല്ലാ പരീക്ഷയുടെയും അതായത് പത്താം ക്ലാസ് നിലവാരത്തിൽ നടന്ന എല്ലാ പരീക്ഷകളുടെയും ചോദ്യ പേപ്പറുകൾ ചേർത്ത് ഒരൊറ്റ പി ഡി എഫ് ആക്കി വിത്ത് ആൻസർ ആൻസർക്ക് അതിലും ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നാൽപ്പത്തഞ്ച് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഒരുമിച്ച് ഒറ്റ ആക്കി നാൽപ്പത്തഞ്ച് കോസ്റ്റ്യൻ പേപ്പറുകളും അതിൻ്റെ ആൻസർ കീയും ചേർത്ത് ഒരു പി ഡി എഫ് ആക്കി അതായത് ഓരോ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ താഴെയും ഫൈനൽ ആൻസർ കീ വെച്ചിട്ട് ഒറ്റ പി ഡി എഫ് ആക്കി ലക്ഷ്യയുടെ പി ക്യു കോർണർ എന്ന ഹെഡിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ടെൻത്ത് ലെവൽ മാത്രമല്ല പ്ലസ് ടു ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറും ഇതുപോലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എൽ പി യുപിയുടെ ക്വസ്റ്റ്യൻ പേപ്പറും ഇതുപോലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ഗ്രേഡ് നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളും ഇതുപോലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അടുത്തതായി ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യപേപ്പറുകൾ സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉടൻ തന്നെ അതും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് മുഴുവൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും ഒരു സ്ഥലത്ത് നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ലക്ഷ്യയുടെ പി ക്യു കോർണർ എന്ന ഭാഗത്ത് പോയാൽ നിങ്ങൾക്ക് ലഭിക്കും ക്ലിയർ ആണ് പക്ഷേ ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യണം ഇവിടെ എന്താണ് എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും ലഭിക്കും അതിന് ഒരു പി ഡി എഫ് ആയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് മൊബൈൽ ഫോണിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു കാര്യവും പൊതുവേ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഒരു സ്വഭാവമുണ്ട് ഞാൻ എല്ലാവരും ഉദ്ദേശം പറയുന്നതല്ല ചിലർ ഏതെങ്കിലും ഒരു ഫാക്റ്റ് കാണുമ്പോൾ അത് ചിലപ്പോൾ ചില ക്ലാസ്സുകളായിരിക്കാം ചിലപ്പോൾ ചില പി ഡി എഫ് നോട്ടുകളായിരിക്കാം അതിനെല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് മൊബൈൽ ഫോണിൽ സൂക്ഷിക്കും പിന്നീട് പഠിക്കാം അല്ലെങ്കിൽ പിന്നീട് എഴുതിയെടുക്കാം എന്ന ലെവലിലാണ് സ്ക്രീൻഷോട്ട് എടുത്ത് മൊബൈൽ ഫോണിൽ സൂക്ഷിക്കുന്നത് പക്ഷേ എപ്പോഴെങ്കിലും മൊബൈൽ ഫോണിൽ സ്പേസ് കുറഞ്ഞു വരുമ്പോൾ അല്ലെങ്കിൽ സ്പേസ് ഇല്ലാതെ വരുമ്പോൾ ഉറപ്പായിട്ട് ഇതിനെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ ഈ സ്ക്രീൻഷോട്ട് എടുത്തിട്ടതിന് ഒരു വിലയും ഇല്ലാതാവുകയാണ് എന്താണ് ആ സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരു ചെറിയ മടിയാണ് ഇതിന് കാരണം ഇതൊരു ബുക്കിലേക്ക് എഴുതി വെച്ച് കഴിഞ്ഞാൽ അതവിടെ കാണും പക്ഷേ നമ്മളത് ചെയ്യില്ല സ്ക്രീൻഷോട്ട് എടുക്കും അത് നമ്മുടെ മടിയാണ് ഓക്കെ അതുപോലെ ഈ നാൽപ്പത്തഞ്ച് ടെൻത്ത് ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വെറുതെ മൊബൈൽ ഫോണിനകത്ത് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമില്ല ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് പ്രാക്ടീസ് ചെയ്താൽ നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആവും ഒന്നും പഠിക്കാത്ത ഒരാൾ ഈ കൊസ്റ്റൻ പേപ്പർ എഴുതുകയാണെങ്കിൽ ഉറപ്പായിട്ടും അയാൾക്ക് അതിനകത്തൊരു പത്ത് മാർക്കേ കിട്ടത്തുള്ളൂ പക്ഷേ അയാൾ അവിടെ നിന്ന് ഒരു തൊണ്ണൂറ് ക്വസ്റ്റ്യൻ എക്സ്ട്രാ പഠിക്കുകയാണ് അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ഗ്രാജുവലി മാർക്ക് കിട്ടി തുടങ്ങിക്കോളും അല്ലെങ്കിൽ അയാളൊരു കാര്യം മനസ്സിലാക്കും ഏത് ഏരിയയിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഞാൻ ഏത് ഏരിയയാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ചോദ്യ പേപ്പറിൻ്റെ നിലവാരം എന്താണ് എത്ര ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ് മോഡലുകളാണ് ചോദിക്കുന്നത് ഈ വക വിഷയങ്ങളെക്കുറിച്ചെല്ലാം ഉദ്യോഗാർത്ഥി വ്യക്തമായിട്ട് മനസ്സിലാക്കും അത് മനസ്സിലാക്കി കഴിയുമ്പോൾ അവന് മുന്നോട്ടുള്ള പരീക്ഷകളിൽ ഒരുപാട് ഗുണം ചെയ്യും കാര്യം അവനൊരു ഫാക്റ്റ് പഠിക്കുമ്പോൾ ഈ ഫാക്റ്റ് ഇങ്ങനെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം എന്നുടനെ അയാൾ മനസ്സിലാക്കുകയും അയാളുടെ ചിന്താഗതി തന്നെ ആ ലെവലിലേക്ക് മാറുകയും ചെയ്യും ആ രീതിയിൽ ഒരു ഉദ്യോഗാർത്ഥിയെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പി ക്യു കോർണർ എന്ന ഭാഗം ഞങ്ങൾ ടെലിഗ്രാം ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി അടുത്ത ഹെഡ് നോക്കുകയാണെങ്കിൽ കറണ്ട് അഫേഴ്സ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്നൊരു ഹെഡ് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് കാണാം അതിലേക്ക് കയറി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കറണ്ട് അഫേഴ്സ് പി ഡി എഫ് ആയി നൽകിയിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ ഒരു പി ഡി എഫ് ഫെബ്രുവരി ഒന്ന് മുതൽ ഇരുപത്തെട്ട് വരെ മറ്റൊരു പി ഡി എഫ് അങ്ങനെ കൃത്യമായിട്ട് പി ഡി എഫ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൂടാതെ ഡെയിലി കറണ്ട് അഫേഴ്സും അതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു ഉദ്യോഗാർത്ഥി കറണ്ട് അഫേഴ്സ് പഠിക്കാൻ തീരുമാനിച്ചാൽ അയാൾക്ക് ഈ പി ഡി എഫുകൾ ഡൗൺലോഡ് ചെയ്ത് അതിനെ സോർട്ട് ചെയ്ത് ഓർഡർ ആക്കി പഠിക്കാം അതായത് നമ്മുടെ സിലബസിൽ ശാസ്ത്ര സാങ്കേതികം എന്നൊരു ഭാഗമുണ്ട് കലാ സാംസ്കാരികം എന്നൊരു ഭാഗമുണ്ട് അപ്പോഴേ ജനുവരി മാസത്തിലെ പി ഡി എഫ് ഒരുമിച്ചെടുത്തിട്ട് ശാസ്ത്ര സാങ്കേതികം ഒരുമിച്ച് എഴുതി നിങ്ങൾക്കെടുക്കാം കലാ സാംസ്കാരികം മറ്റൊരു ഹെഡായിട്ട് എഴുതി വയ്ക്കാം അങ്ങനെ ഓരോന്നും ഹെഡ് തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നന്നായി ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യുവാൻ ഇത് വെച്ച് സാധിക്കും അല്ലാതെ ഒരു പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത് സ്ക്രോൾ ചെയ്ത് വായിക്കുന്നതല്ല ജനുവരി മാസത്തെ ഒരുമിച്ചാക്കുന്നു ഫെബ്രുവരി മാസം ഒരുമിച്ചാക്കുന്നു മാർച്ച് മാസത്തെ ഒരുമിച്ചാക്കുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള കലാ സാംസ്കാരികം ഒരൊറ്റ ഫയലായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടാവും സ്പോർട്സ് വേറൊരു ഫയലായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും ഇങ്ങനെ ഓരോ സബ്ജെക്റ്റിനെയും നിങ്ങൾ സോർട്ട് ചെയ്താൽ കറണ്ട് അഫേഴ്സിൽ പറയുന്ന ഓരോ ഭാഗത്തെയും നിങ്ങൾ സോർട്ട് ചെയ്താൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കറണ്ട് അഫേഴ്സ് നോട്ടാണ് ഏറ്റവും നല്ല നോട്ട് മനസ്സിലായല്ലേ അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ് കറണ്ട് അഫേഴ്സ് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ എന്നൊരു ഹെഡ് ഞങ്ങൾ അവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇനി വരുന്ന കറണ്ട് അഫേഴ്സ് നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അതുപോലെ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല പി എസ് സി നടത്തുന്ന എല്ലാ ചോദ്യ പേപ്പറുകളും ഞങ്ങൾ അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ് ടു ഡേറ്റ് ആണ് കറക്റ്റ് എല്ലാ പരീക്ഷയുടെയും വിത്ത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് അടക്കം ഞങ്ങൾ പോസ്റ്റ് ചെയ്തുകൊണ്ട് ആൻസർ ചെയ്യും കൃത്യമായിട്ട് നിങ്ങൾക്കത് ഫോളോ ചെയ്താൽ പി എസ് നടത്തുന്ന എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ കാണും ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നമുക്ക് എഴുതാൻ കഴിയുന്ന അമ്പത് ചോദ്യം കാണത്തുള്ളൂ പക്ഷേ ആ അമ്പത് ചോദ്യവും നമ്മൾ നോക്കുന്നതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പി എസ് സി എന്ത് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് അവരെവിടെ വരെ എത്തി ഏതൊക്കെയാണ് പുതിയ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് എന്ന വിഷയങ്ങളെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ കറണ്ട് അഫയേഴ്സ് ഏതൊക്കെ പഠിക്കണം എന്നുള്ള കാര്യവും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും കറണ്ട് അഫേഴ്സ് എന്ന ഹെഡ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളാകുന്നൊരു സംഭവമാണ് ഇനി ഇംഗ്ലീഷ് മാത്സ് മലയാളം പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് വേണ്ടി മറ്റൊരു ഹെഡ് ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് കാണാം ആ ഹെഡിൻ്റെ പേരാണ് പി ക്യു ഇംഗ്ലീഷ് മലയാളം മാത്സ് ഈ ഹെഡിലൂടെ ഉദ്ദേശിക്കുന്നത് എല്ലാ ദിവസവും ഇംഗ്ലീഷ് മാത്സ് മലയാളത്തിൻ്റെ സെലക്റ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒരു പി ഡി എഫ് ആയി പോസ്റ്റ് ചെയ്യും ചിലപ്പോൾ ഒരു ഇമേജ് ആയിട്ട് പോസ്റ്റ് ചെയ്യും ചിലപ്പോൾ പി ഡി എഫ് ആയിട്ട് പോസ്റ്റ് ചെയ്യും ഇത് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാം ഇതിൻ്റെ ആൻസർ കീ നെക്സ്റ്റ് ഡേ പോസ്റ്റ് ചെയ്യും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതായത് ഇത് വർക്കൗട്ട് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉത്തരവല്ല ആൻസർ കീയിൽ പറയുന്ന ഉത്തരം അല്ലെങ്കിൽ ആ പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് ആ വക വിഷയങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാവുന്നതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റൊരു ഹെഡ് നിങ്ങൾക്ക് അവിടെ കാണാം അതാണ് ഡിസ്കഷൻ ഡിസ്കഷൻ ചാറ്റ് എന്നൊരു ഭാഗം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഇത് ഡൗട്ട് ക്ലിയറിങ്ങിന് മാത്രം മാത്രമാണ് ഡിസ്കഷൻ എന്ന ഭാഗം നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് അല്ലാതെ വെറുതെ രാവിലെ തോട്ട് വൈകിട്ട് വരെ ഡിസ്കഷൻ ചാറ്റിലിരുന്ന് ചുമ്മാ സംസാരിക്കാൻ വേണ്ടിയിട്ടല്ല ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് ഡിസ്കഷൻ ചാറ്റ് എന്ന ഭാഗം നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഇനി മറ്റൊരു ഹെഡ് കൂടി ഉണ്ട് അതിൻ്റെ പേരാണ് പി എസ് സി അപ്ഡേറ്റ്സ് അതായത് പി എസ് സി വിളിക്കുന്ന നോട്ടിഫിക്കേഷൻസ് പി എസ് സി പ്രസിദ്ധീകരിക്കുന്ന റാങ്ക് ലിസ്റ്റുകൾ പി എസ് സി പ്രസിദ്ധീകരിക്കുന്ന സാധ്യതാ ലിസ്റ്റുകൾ അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡെയിലി അപ്ഡേറ്റ്സ് ഈ വക വിഷയങ്ങളെല്ലാം പി എസ് സി അപ്ഡേറ്റ്സ് എന്ന ഹെഡിൽ നിങ്ങൾക്ക് ലഭ്യമാകും അതായത് നിങ്ങൾ എല്ലാ ദിവസവും ലക്ഷിണ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പി എസ് സിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം അപ് ടു ഡേറ്റ് ആയിരിക്കും പണ്ട് പഠിച്ചിരുന്ന ഉദ്യോഗാർത്ഥികളെല്ലാം ഈ വക കാര്യങ്ങളൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നാണ് അവർക്കൊന്നും ഇത് ലഭ്യമായിട്ടില്ല ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമാണ് ഇതൊക്കെ ലഭ്യമാകുന്നത് ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് അതായത് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഒരു വിരൽത്തുമ്പിൽ തന്നെ അവർക്ക് ലഭിക്കുകയാണ് ഇനി അവസാനമായിട്ട് പരിചയപ്പെടുത്തുന്ന ഒരു ഹെഡാണ് യൂട്യൂബ് ക്ലാസ്സസ് ലക്ഷ്യ തന്നെ പി ക്യു പർവ്വം എന്ന പേരിൽ ലക്ഷ്യയുടെ യൂട്യൂബ് ക്ലാസസ് സൗജന്യമായി നൽകാറുണ്ട് അതുപോലെ മറ്റ് ക്ലാസസും ലക്ഷ്യയുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങളും നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് യൂട്യൂബ് ക്ലാസ്സസ് എന്നൊരു ഹെഡ് കൂടി തുടങ്ങിയിരിക്കുന്നത് അപ്പോഴേ ലക്ഷ്യയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളുടെ വിവരങ്ങളും മറ്റും യൂട്യൂബ് ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ് നിലവിൽ ഇത്രയും ഹെഡുകളാണ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ആയിട്ടുള്ളത് ഇനി അടുത്തൊരു ഹെഡായിട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഡിഗ്രി ലെവലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഹെഡാണ് അത് വരും ദിവസങ്ങളിൽ തന്നെ പുതിയ ഫീച്ചറായി ആഡ് ചെയ്യുന്നതായിരിക്കും ഇത് ഈ ലക്ഷ്യയുടെ ടെലിഗ്രാം ചാനലിലേക്ക് എങ്ങനെ കയറാമെന്ന് ചോദിച്ചാൽ ലക്ഷ്യയുടെ ഒഫീഷ്യൽ ചാനൽ ലക്ഷ്യ കേരള എന്ന ചാനലിൽ നിരന്തരം ഇതിൻ്റെ ലിങ്ക് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് ആ ലിങ്ക് വഴി പുതിയ ടെലിഗ്രാം ഫീച്ചറിലേക്ക് കയറാവുന്നതാണ് അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങൾ ഈ ലിങ്ക് അവൈലബിൾ ആക്കുന്നതായിരിക്കും ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ലക്ഷ്യയുടെ ഈ ഫീച്ചേഴ്സ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ് ഓക്കെ അല്ലേ കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതായത് മിഷൻ എൽ ഡി സി ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്ന ഭാഗത്ത് ലഭ്യമാകുന്ന റാങ്ക് ഫയലിൻ്റെയും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും പി ഡി എഫ് വച്ച് ഞങ്ങൾ നൽകുന്ന കറണ്ട് അഫേഴ്സിൻ്റെ പി ഡി എഫ് വെച്ച് ഞങ്ങൾ നൽകുന്ന എസ് സി ആർ ടി എൻ സി ആർ ടിയുടെ പി ഡി എഫ് വച്ച് ഇതിൻ്റെ എല്ലാം പരീക്ഷയും ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് അതായത് ചൊവ്വാഴ്ച മുതൽ ശനിയാഴ്ച വരെ നിങ്ങൾക്ക് ഇതിൽ നിന്നും സെലക്റ്റഡ് ആയിട്ടുള്ള ചില ഏരിയാസ് ഞങ്ങൾ പഠിക്കുവാനായി നൽകുന്നുണ്ട് പോസ്റ്റ് ചെയ്യുന്ന ഓരോ ഭാഗങ്ങളും നിങ്ങൾക്ക് പഠിക്കുവാൻ കൂടിയും നൽകുന്നുണ്ട് ഇത് വച്ചിട്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതാവുന്നതാണ് ക്യാമ്പസ് ഓഫ് ലക്ഷ്യ എന്ന ലക്ഷ്യയുടെ വെബ് പോർട്ടൽ വഴി നിങ്ങൾക്ക് പരീക്ഷ എഴുതാവുന്നതാണ് ചൊവ്വാഴ്ച മുതൽ ശനിയാഴ്ച വരെ എല്ലാ ദിവസവും ഇതിൻ്റെ പരീക്ഷ ഉണ്ടായിരിക്കുന്നതാണ് ഇനി ചൊവ്വാ മുതൽ ശനി വരെ നിങ്ങൾ പരീക്ഷ എഴുതുന്ന കാര്യങ്ങൾ ഒരു റിവിഷൻ പോലെ എല്ലാം കൂടി ചേർത്ത് ഒറ്റ പരീക്ഷയായിട്ട് അടുത്ത തിങ്കളാഴ്ചയും നടത്തുന്നതാണ് അതായത് ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ ഞങ്ങൾ ഡെയിലി പോസ്റ്റ് ചെയ്യുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പരീക്ഷയായിരിക്കും നടത്തുന്നത് തിങ്കളാഴ്ച ഇവയെല്ലാം കൂടി ചേർത്ത് ഒരു റിവിഷൻ പോലെ ഒറ്റ പരീക്ഷ നടത്തും അതായത് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വെറുതെ ഈ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുക മാത്രമല്ല ഇതിന് വേണ്ടിയിട്ട് പരീക്ഷ കൂടി ഞങ്ങൾ നടത്തുന്നുണ്ട് കൃത്യമായിട്ട് ഈ ടെലിഗ്രാം ചാനലിനെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഉറപ്പായിട്ടും ഈ വരുന്ന എൽ ഡി ക്ലർക്ക് പരീക്ഷ എഴുതി ജോലി നേടാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്കുറപ്പുണ്ട് കൃത്യമായിട്ട് പക്ഷേ ഇതിനെ ഫോളോ ചെയ്യണം രണ്ട് ദിവസം വന്ന് നോക്കി അടുത്ത ദിവസം തൊട്ട് ഉഴപ്പുന്ന ആളിന് ഒരിക്കലും ഇതൊന്നും സാധ്യമാവില്ല കൃത്യമായിട്ട് ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ടും അതിൻ്റെ ഗുണമുണ്ടാവും ഇത് മുഴുവൻ സൗജന്യമാണ് ഈ ടോപ്പിക്കുകളെല്ലാം പി ഡി എഫ് നിങ്ങൾക്ക് നൽകുന്നതും പരീക്ഷ കണ്ടക്ട് ചെയ്യുന്നതും പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതും റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും കേരളം മുഴുവനുള്ള കുട്ടികൾ എഴുതുന്ന പരീക്ഷയിൽ നിങ്ങളുടെ സ്ഥാനം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എവിടെ നിൽക്കുന്നു എത്ര പേര് പരീക്ഷ ചെയ്യുന്നു അതിൽ എൻ്റെ റാങ്ക് എത്രയാണ് ഈ റാങ്ക് വെച്ചിട്ട് എനിക്ക് ജോലി കിട്ടുമോ എന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ അസസ് ചെയ്യാനും ഈ പ്ലാറ്റ്ഫോമിലൂടെ സാധിക്കും ഞാൻ വീണ്ടും പറയുകയാണ് ഞങ്ങൾ ഈ എടുക്കുന്ന എഫേർട്ട് മുഴുവൻ നിങ്ങൾക്ക് ജോലി കിട്ടണമെന്ന ലക്ഷ്യത്തെ മുൻനിർത്തി മാത്രമാണ് ഇതിലൂടെ ഞങ്ങൾ നൽകുന്ന സേവനങ്ങൾ മുഴുവൻ സൗജന്യമാണ് നിങ്ങൾ ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് പഠിച്ച് ജോലി മേടിച്ചാൽ മാത്രം മതി അതാണ് ഞങ്ങളുടെ സന്തോഷം വീണ്ടും കാണാം ബൈ